Hi friends, in the vendum, a rice recipe and a chemin vetcheru, Mandhi flavor lodu, rice recipe and a try chain other. Padnat, namkadim, korcha chemina, marinate the vacuum. Pinanuru, 750 gram chemin at the tender, adlake, korcha soya saucer, avishatin a loper, 81 molagabudi, manual puddy, alpa, vinagirin gota cherta, on the mix either. കുറച്ചുനേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു 20 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാവും അതായത് നമ്മുടെ റൈസിനുള്ള വെള്ളൊക്കെ തിളച്ച് ഏകദേശം ഈ ചെമ്മീൻ യൂസ് ചെയ്യാൻ പോകുന്ന അത്രയും സമയം അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെമ്മീനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കണം കുറച്ച് ഹോൾ സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മലയാളികളുടേതായ രീതിയിൽ കുറച്ച് മലയാളീകരിച്ചിട്ടുള്ള ഒരു മന്തി സ്റ്റൈൽ റെസിപ്പി ഞാൻ ഇവിടെ ഒരു നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് അതുപോലെ തന്നെ വലിയൊരു സവാള ഒരൊറ്റ സവാളയേ എടുത്തിട്ടുള്ളൂ അത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം സവാളയ്ക്ക് നല്ലതുപോലെ വഴണ്ടി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒരു വലിയ തക്കാളി കൂടെ ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നല്ലതുപോലെ ഒന്ന് കുക്കായി ഉടഞ്ഞു വരണം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ വഴറ്റ ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം പൊടിച്ചത് അതായത് ക്യൂമിൻ സീഡ് ചെറിയ ജീരകം പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കയ്യിലുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കബ്സ മസാല ചേർത്ത് കൊടുക്കാം ഒന്നോ ഒന്നര ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം എന്നൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഏതെങ്കിലും ഒരു അറബിക് മസാല ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഈ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ചേർക്കരുത് ടൊമാറ്റോ കെച്ചപ്പോ സോസോ ചേർക്കരുത് ഇല്ലെങ്കിൽ അതിനെ വിടുക അതല്ലാതെ അതിന് ഓപ്ഷണലാണ് അത് പകരം വേറെ സോസോ കെച്ചപ്പോ ഒന്നും ചേർക്കണ്ട ഇനി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ അരിക്ക് വേണ്ടിയിട്ട് മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ പകുതിയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു ചെറിയ നാരങ്ങ ഉണക്ക നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി സ്വല്പം കൂടെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മൾ അരിയൊക്കെ ഇങ്ങനെ വാർത്ത് വെക്കുന്ന ഒരു പാത്രം വെച്ച് കൊടുക്കുക അതിൻ്റെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക നമ്മുടെ ആ മാരിനേഷൻ്റെ ആ ഒരു ചാറൊക്കെ ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് പോകും അതൊന്നും കുഴപ്പമില്ല അപ്പോൾ എൻ്റെ പാത്രം ഇതിൻ്റെ ഉള്ളിലിങ്ങനെ കറക്റ്റ് അല്ല സൈഡിലൂടെ നമുക്ക് സ്റ്റീമൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനൊന്ന് അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്യാൻ വേണ്ടി പോവാണ് നിങ്ങളുടേത് നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഇങ്ങനെ വെക്കുന്നതിന് പകരം നിങ്ങൾ ഗ്രില്ല് ചെയ്യുന്ന സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയോ അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യുക ഇതുപോലെ ജസ്റ്റ് ഈ ചെമ്മീനിലേക്ക് ഒരു ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അധിക നേരമൊന്നും വേണ്ട ഒരു 8 മിനിറ്റ് മാക്സിമം മതി 8 മിനിറ്റ് തന്നെ അധികമാണ് ചെമ്മീൻ പെട്ടെന്ന് തന്നെ കുക്കാവും കണ്ടില്ലേ ചെമ്മീൻ ഓൾറെഡി കുക്കായി സ്റ്റീമ് മതി ചെമ്മീൻ കുക്കാവാൻ വേണ്ടിയിട്ട്
ചെമ്മീൻ്റെ ആ ഒരു നല്ല ഞാൻ ഇവിടെ ചെമ്മീൻ്റെ ആ ഹെഡ് റിമൂവ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഉള്ളിലുള്ള ആ സോസും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ നല്ലതുപോലെ ആ ഒരു റൈസിലേക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ പാത്രം അതിൻ്റെ മുകളിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ബാക്കി വെച്ച വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരി വേവാനുള്ള വെള്ളം എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡബിൾ വെള്ളം വേണം. നേരത്തെ പകുതി ഒഴിച്ചു കൊടുത്തു, ഇപ്പോൾ ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുത്തു. ഉപ്പൊന്നും കൂടെ ടെസ്റ്റ് ചെയ്യണം. രണ്ട് ബേ ലീഫും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഈ ഒന്നുകൂടെ അരി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ ഒന്ന് തിളക്കണം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ദമ്മിൽ കുക്ക് ചെയ്തെടുക്കാം. ഒരു നാരങ്ങയുടെ നീര് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരി കുഴഞ്ഞു പോവാതിരിക്കാൻ. ചെറുതായിട്ട് അരി തിളവാക്കുക വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. പരി തിളച്ചതിന് ശേഷം നമുക്ക് ദമ്മിടുന്നത് പോലെ താഴെയിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മുടെ അരിയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. വെള്ളമൊക്കെ മുഴുവനായിട്ട് വറ്റി, ഒട്ടും തന്നെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചെമ്മീന് ജസ്റ്റ് ചെറുതായിട്ട് ഓയിലൊന്ന് മുരിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി തൂവിയിട്ട് വേണമെങ്കിൽ ഒന്ന് മുരിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലേക്ക് ഒരു പാത്രം ഇറക്കി വെച്ച് നമുക്കിതിനൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. കനൽ ചൂടാക്കി ആ ഓയിലിലേക്ക് വെച്ച് കൊടുക്കുകയോ കനലിൻ്റെ മുകളിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെ സ്മോക്ക് ചെയ്യുക. അതുപോലെ സ്മോക്ക് ചെയ്യുക. സൂപ്പർ ടേസ്റ്റാണ് ചെമ്മീൻ മന്തി. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണേ. എൻജോയ് ഡിയേഴ്സ്.